കോഴിക്കോട് വയനാട് ജില്ലകളുടെ സമഗ്ര വികസനത്തിനൊതുങ്ങുന്ന ആനക്കാമ്പുകയിൽ തുരങ്കപാത നിർമ്മാണ ഘട്ടത്തിലേക്ക് കടക്കുന്നു. പദ്ധതിയുടെ ടെൻഡർ കഴിഞ്ഞ ദിവസം തുറന്നു. 13 കമ്പനികളാണ് ടെൻഡറിൽ പങ്കെടുത്തത്. ആനക്കാമ്പുയിൽ കള്ളാടി മേപ്പാടി തുരങ്കപാതയുടെ ടെൻഡറാണ് തുറന്നത്. ഫേസ് 1 5 കമ്പനികളും ഫേസ് 2 8 കമ്പനികളും പങ്കെടുത്തു. ഫേസ് 1 പാലവും അപ്രോച്ച് റോഡും ഫേസ് 2 തുരങ്കപാത നിർമ്മാണവുമാണ് ഉൾപ്പെടുത്തിയത്. സാങ്കേതിക പരിശോധനകൾക്ക് ശേഷം മാത്രമേ കരാർ ലഭിച്ചത് ആർക്കെന്ന് വ്യക്തമാവൂ. അതിനുള്ള നടപടികൾ അടുത്ത ദിവസങ്ങളിൽ പൂർത്തിയാക്കുമെന്ന് കൊങ്കൺ റെയിൽവേ കോർപ്പറേഷൻ PRO അരുൺ പറഞ്ഞു. ഓൺലൈൻ വഴിയാണ് കമ്പനികൾ ടെൻഡർ സമർപ്പിച്ചത്. 1643.33 കോടി ചെലവ് പ്രതീക്ഷിക്കുന്ന തുരങ്കപാത നിർമ്മാണത്തിനായി 2 പാക്കേജുകളായുള്ള ടെൻഡറുകളാണ് നൽകിയിരുന്നത്. സമീപ റോഡും 2 പാലങ്ങളും ഉൾപ്പെടുന്ന ഒരു പാക്കേജും ഇരട്ട തുരങ്കപാത മാത്രമായി മറ്റൊന്നും. കോഴിക്കോട് ജില്ലയിൽ 45 സർവേ നമ്പറുകളുള്ള ഭൂമി ഏറ്റെടുക്കാൻ 40 കോടിയും വയനാട്ടിൽ 15 കോടിയുമാണ് നഷ്ടപരിഹാരം അനുവദിച്ചിട്ടുള്ളത്. കോഴിക്കോടെ 14 പേർക്കുള്ള തുക അക്കൗണ്ടിലേക്ക് നിക്ഷേപിച്ചു കഴിഞ്ഞു. ശേഷിച്ച നടപടികൾ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടപടികൾക്ക് ശേഷം പൂർത്തിയാവും. വയനാട്ടിലെ ഭൂ ഉടമകളുമായുള്ള ചർച്ചയും നഷ്ടപരിഹാര പാക്കേജ് തീരുമാനവും പൂർത്തിയായി കഴിഞ്ഞു. തഹസീൽദാർ തെരഞ്ഞെടുപ്പ് ചുമതലയ്ക്ക് നിയോഗിക്കപ്പെട്ടതോടെ 26 ശേഷം നടപടികൾ പുനരാരംഭിക്കും. കോഴിക്കോട് ജില്ലയിലെ 4 ഭൂ ഉടമകൾ ഇതിനിടെ കോടതിയെ സമീപിച്ചിരുന്നു. ഇവരുടെ അവകാശത്തിലുള്ള ഭൂമി പൂർണ്ണമായും ഏറ്റെടുക്കണമെന്ന ആവശ്യം. ഇതിൽ 2 പേർ നഷ്ടപരിഹാരം സ്വീകരിക്കാൻ സമ്മതം അറിയിച്ചതായും കൊങ്കൺ റെയിൽവേ അധികൃതർ അറിയിച്ചു. മറ്റുള്ളവരുമായി ചർച്ചകൾ തുടരുകയാണ്. ഈ കേസിന്റെ നില എന്തായാലും പദ്ധതി തുടങ്ങുന്നതിന് തടസ്സമില്ലെന്നാണ് അധികൃതർ പറയുന്നത്. മല തുറക്കുന്നതിന്റെ അവശിഷ്ടങ്ങൾ നിക്ഷേപിക്കാൻ വേണ്ടിയാണ് ഇവരുടെ ഭൂമി ഏറ്റെടുക്കുന്നത്. ആനക്കാമ്പുയിൽ ഭാഗത്ത് ഇതിനുവേണ്ടിയുള്ള പകുതിയോളം ഭൂമി ലഭ്യമായി കഴിഞ്ഞു. ഫസൽ ബാബു, ന്യൂസ് ബ്യൂറോ, മുക്കം.